മരിയ വോൾത്തർത്തയുടെ ദർശന പുസ്തകത്തിൽ ഈശോ പറയുകയാണ്, നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ രണ്ട് അന്ത്യമുണ്ട്. ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകപ്പെടും. ഒന്ന് സ്വർഗം, അല്ലെങ്കിൽ നരകം. സ്വർഗമാണെങ്കിൽ ഒരുപക്ഷെ ഒരു ശുദ്ധീകരണ കാലവും ഉണ്ടാകാം, ശുദ്ധീകരണ സ്ഥലം. മരിച്ചു കഴിയുമ്പോൾ ഒരു തനതു വിധി ഉണ്ടാകും, അവിടെ വെച്ചാണ് ആത്യന്തികമായിട്ടുള്ള തീരുമാനം ഉണ്ടാവുക. ആ തനതു വിധിയിൽ ഒരേ ഒരു ചോദ്യമേ ചോദിക്കുകയുള്ളൂ, നിങ്ങൾ എത്ര പേരെ പാപത്തിനും ദുശ്ശീലങ്ങൾക്കും ദുഃഖങ്ങൾക്കും അടിമപ്പെട്ടവരെ നേടിയെടുത്തു, ദൈവരാജ്യത്തിന്റെ മക്കളാക്കി, ദൈവമക്കളാക്കി. ഏറ്റവും വലിയ പരസ്നേഹ ശുശ്രൂഷ, പാപികളുടെ മാനസാന്തരം, ജനതകളുടെ മാനസാന്തരം. യേശുവിനെ അറിയാത്ത ജനതകൾ, നിത്യരക്ഷയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ, അവർക്കെങ്ങനെ നിത്യരക്ഷയുടെ സന്ദേശം നിങ്ങൾ കൊടുത്തു? നിങ്ങളുടെ ജീവിതം വഴി, നിങ്ങളുടെ മാതൃക വഴി, നിങ്ങളുടെ പ്രബോധനം വഴി, നിങ്ങളുടെ കൂട്ടായ്മ ആചരണം വഴി, നിങ്ങളെങ്ങനെ മറ്റുള്ളവരെ ദൈവമില്ലാത്തവരെ ദൈവമുള്ളവരാക്കി മാറ്റി എന്ന ഒരൊറ്റ ചോദ്യമേ നിങ്ങളോട് ചോദിക്കുകയുള്ളൂ. ഏറ്റവും വലിയ പരസ്നേഹ ശുശ്രൂഷ അതാണു. താനും മറ്റ് പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകൾ അപ്രധാനമാണെന്നല്ല, ഓരോ സാഹചര്യമനുസരിച്ച് നമ്മൾ തീർച്ചയായും പാവപ്പെട്ടവരെ സഹായിക്കണം, ശുശ്രൂഷിക്കണം. അത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ടതാണ്. ഹാലയിലുയ്യ, നിർബന്ധ പദ്ധതിയിൽപ്പെട്ടതാണ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ അതിന്റെ ലാസ്റ്റ് ജഡ്ജ്മെന്റ്, അവസാന വിധിയുടെ വിവരണം കൊടുക്കുമ്പോൾ ഈശോ പറയുന്നത്, ഞാൻ വസ്ത്രമില്ലാത്തവനായി വന്നപ്പോൾ നിങ്ങൾ എനിക്ക് വസ്ത്രം തന്നു, ഒന്നും ഭക്ഷിക്കാനില്ലാത്തവനായി വന്നപ്പോൾ നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ വന്ന് കണ്ടു, അതുകൊണ്ട് പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് നിങ്ങൾ പോയിക്കൊള്ളുക, ആ പിതാവിന്റെ അടുത്തേക്ക് പോകാനുള്ള ഗണത്തിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഓരോ മനുഷ്യ വ്യക്തിയിലും ദൈവത്തെ കണ്ട്, ക്രിസ്തുവിനെ കണ്ട് അവരെ ശുശ്രൂഷിക്കുക. അതിലേറ്റവും പരമോന്നതമായിട്ടുള്ളത് നിത്യജീവനിലേക്ക് അവരെ നയിക്കുന്നവരായി തീരുക.